നിത്യപിതാവിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ രണ്ടാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ രണ്ടാം അധ്യായം 12 വാക്യം. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. മത്തായിയുടെ സുവിശേഷം, അല്ലെ, മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള അധ്യായമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ശൈശവാവസ്ഥയിൽ തൻ്റെ വളർത്തപ്പനായിട്ടുള്ള ജോസേഫും തൻ്റെ അമ്മയായിട്ടുള്ള മറിയയും കൂടെ തൻ പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാനിടയായിത്തീർന്നു. കാരണം കുഞ്ഞിന് വധഭീഷണി ഉണ്ട് എന്നറിഞ്ഞോടുകൂടി കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി ഹെരോദാ രാജാവ് ഭാവിക്കുന്നു എന്നറിഞ്ഞാറെ അവർ പല സ്ഥലത്തേക്ക് പോകുവാനിടയായിത്തീർന്നു. എന്നാൽ യഹൂദന്മാരുടെ രാജാവ് ഇവിടെ യെരുശലേമിൽ ബെത്ലഹേമിൽ ജനിച്ചു എന്ന് വിദ്വാൻമാർക്ക് ഒരറിവ് കിട്ടിയതിന് ശേഷം അവർ യേശുവിനെ കാണുവാൻ പുറപ്പെട്ടു ചെന്നു. അത് ഹെരോദാ രാജാവിൻ്റെ അടുക്കൽ അവർ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു അടയാളം കിട്ടിയിരിക്കുന്നു, കാരണം ഞങ്ങൾക്ക് ശിശു അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, അവൻ എവിടെയെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഹെരോദാ രാജാവ് അത്യന്തം പേടിക്കുവാനിടയായിത്തീർന്നു. അവൻ യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ചു പോയി. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അങ്ങനെ അവർ ബെത്ലഹേമിൽ തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം ഹെരോദാ രാജാവ് വിദ്വാൻമാരോട് പറഞ്ഞു, പോയി ശിശുവിനെ കണ്ട് സൂക്ഷ്മമായി അറിഞ്ഞതിന് ശേഷം എന്നോടും പറ ഞാനും എനിക്കും വന്ന് ശിശുവിനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവനെ കൊല്ലുവാനായിരുന്നു എന്നുള്ളത് ഹെരോദാ രാജാവിന് അറിയാമായിരുന്നു. അങ്ങനെ വിദ്വാൻമാർ ശിശുവിനെ കാണുവാൻ വേണ്ടി ചെന്ന് ശിശുവിന് കാഴ്ചകൾ അർപ്പിച്ചു. അവനെ വീണു നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെക്കുവാനിടയായിത്തീർന്നു. ശേഷം സ്വപ്നത്തിൽ ഒരു സ്വപ്നമുണ്ടായതിനു ശേഷം അവർ വേറെ വഴിയായി മാറിപ്പോകുവാനിടയായിത്തീർന്നു. തുടർന്നും അനേകം സ്വപ്നങ്ങളിൽ കൂടെ ജോസഫിനെ, യേശുവിൻ്റെ വളർത്തപ്പനായ ജോസഫിനെ പല സ്ഥലത്തേക്ക് മാറി താമസിച്ച് ഹെരോദാ രാജാവിൻ്റെ മരണം വരെയും പല സ്ഥലങ്ങളിലും മാറി താമസിച്ച് അവസാനം തിരിച്ചു വരുവാനിടയായിത്തീർന്നു. എന്നാൽ ചില ആശയങ്ങൾ ഈ ഒരു ഭാഗത്തിൽ ചില ആശയങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ആ രണ്ടാം അധ്യായത്തിൽ ഒരു 4 പ്രവചന ശബ്ദങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത് പറയുന്നു, യഹൂദദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരുടെ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. സോ ഒന്നാമതായി അവൻ ബെത്ലഹേമിൽ ജനിക്കുമെന്നൊരു പ്രവചനം. രണ്ടാമതായി പറയുന്നു, ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. രണ്ടാമതായി പറയുന്നു, മിസ്രയേമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നത് സംഭവിക്കുവാനിടയായിത്തീർന്നു. മൂന്നാമതായി പറയുന്നു, റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു, അവൾ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യെരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതെന്ന് നിവൃത്തിയായി. മൂന്നാമതായി പറഞ്ഞു, റാമയിൽ ഒരു ശബ്ദവും നിലവിളിയും കരച്ചിലും കേൾക്കുവാനിടയായിത്തീർന്നു. നാലാമതായി പറയുന്നു, അതിൻ്റെ 23 വാക്യത്തിൽ അവൻ നസ്രയാൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രയത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർക്കുവാനിടയായിത്തീർന്നു. അവൻ ബെത്ലഹേമിൽ ജനിക്കുമെന്ന്, അവൻ മിസ്രയേമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തുമെന്ന്, റാമയിലെല്ലാം അവൻ മൂലം ഒരു കരച്ചിലുണ്ടാകും െന്ന്, അവൻ നസ്രയനമെന്നും വിളിക്കപ്പെടുമെന്നുള്ള ഒറ്റ ഒരു അധ്യായത്തിൽ 4 പ്രവചനങ്ങൾ പൂർത്തീകരിക്കുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകലവിധമായ പ്രവചനങ്ങളും നിവർത്തീകരിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് ശക്തിയോടുകൂടി നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയും. അവൻ പറഞ്ഞു, ഞാൻ പോയതുപോലെ തിരിച്ചു വരും, ഞാൻ നിങ്ങൾ മേഘത്തിൽ അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു
അനുഗ്രഹിച്ചു വരും. അനേകം അനേക പ്രവചനങ്ങൾ അവനെക്കുറിച്ച് നിവൃത്തിയായെങ്കിൽ ഇനിയും ദൈവമക്കൾ ഓരോരുത്തരും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു പ്രവചനമുണ്ട്, അവൻ പോയതുപോലെ തിരിച്ചു വരും. അതിവേഗം ആ പോയിന്റിൽ നിന്ന് മാറട്ടെ. രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, വിദ്വാൻമാർ അവനെ കാണുവാൻ ചെന്നു. കർത്താവായി യേശു ക്രിസ്തുവിനെ കാണുവാൻ വിദ്വാൻമാർ ചെന്നപ്പോൾ നക്ഷത്രം അവരുടെ മുമ്പായി പൊക്കൊണ്ടിരുന്നു. കിഴക്കു നിന്ന് വന്ന നക്ഷത്ര ലക്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവിനെ തിരക്കിയുള്ള വിദ്വാൻമാരുടെ പോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അവ നക്ഷത്രം നിങ്ങളെ വഴി നടത്തുമെങ്കിൽ നിങ്ങൾ നക്ഷത്രത്തിൻ്റെ കൂടെ നിങ്ങൾ നടക്കേണ്ടത് അത്യാവശ്യമാണ്. നക്ഷത്രം ചിലപ്പോൾ നമ്മോട് സംസാരിക്കാൻ പറ്റിയില്ലെന്ന് വരും. കാരണം യേശുവിനെ കാണുവാൻ പോകുന്ന ദൈവവൈതലേ, നിങ്ങൾക്ക് ചിലപ്പോൾ നക്ഷത്രം ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയില്ല. അതൊരു ഡയറക്ഷൻ കാണിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും ആ നക്ഷത്രം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ദിശ ചിലപ്പോൾ മാറിയെന്നിരിക്കാം, ചില വഴികൾ ചിലപ്പോൾ മാറിയെന്നിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും മാറുകയില്ല. യെരുശലേമും ഹെരോദ രാജാവും അവിടെ ഉണ്ടായിരുന്ന യെരുശലേമൊക്കെയും ഭ്രമിക്കുമാറ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്ന വാർത്ത അവർ കേൾക്കുവാൻ സംഗതിയുടെ വന്നെങ്കിൽ, മുമ്പേ പോകുന്ന നക്ഷത്രത്തിന് സംസാരിക്കുവാൻ കഴിയില്ലെങ്കിലും ഡയറക്ഷൻ കാണിക്കുവാൻ കഴിയും. എന്നാൽ യേശുവിനെ കണ്ടവനെ നമസ്കരിച്ച് കൂരും മുന്തിരി കൂരും മൂരും കുന്തിരിക്കവും മൂരും പൊന്നും കാഴ്ചവെച്ചതിന് ശേഷം, യേശുവുമായുള്ളൊരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം, യേശുവിനെ നമസ്കരിച്ച് അവനുമായുള്ള ബന്ധം സ്ഥാപിച്ച വിദ്വാൻമാർക്ക് സ്വപ്നത്തിൽ ദൂതൻ വെളിപ്പെടുവാനിടയായിത്തീർന്നു. യേശുവിനെ കാണുവാൻ പോകുന്ന ദൈവമൈതലേ, നിന്റെ മേൽ ചിലപ്പോൾ നക്ഷത്രം നിനക്ക് വഴി കാണിച്ചെന്ന് വരാം, ചിലതെല്ലാം നിനക്ക് വഴി കാണിച്ചെന്ന് വരാം. എന്നാൽ യേശുവിനെ കണ്ട മാത്രയിൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് നിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി മാറിയിരിക്കും. അത് നിന്റെ സ്വപ്നത്തിൽ നിന്നോട് സംസാരിക്കുന്നത്, നീ നടന്നു പോകുമ്പോൾ നിന്നോട് സംസാരിക്കുന്നത്, ആത്മാവ് നിന്നെ സകല സത്യത്തിലും വഴി നടത്തുവാൻ ശക്തമായുള്ളത്. നക്ഷത്രം ഡയറക്ഷനിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ട് എങ്കിൽ ദൈവം ഒന്ന് പ്രാർത്ഥിക്കൂ, കർത്താവേ നക്ഷത്രം എന്നെ കാണിക്കുവാനല്ല, ഞാനൊരു സ്വപ്നത്തിലേക്ക് കടക്കട്ടെ. സ്വപ്നത്തിൽ എന്നെ സന്ദർശിക്കുന്ന ദൈവത്തിൻ്റെ, രാത്രിയിൽ എൻ്റെ അന്തരംഗത്തെയും എന്നെയും ശോധന ചെയ്തറിയുന്ന ദൈവമേ, എനിക്ക് സ്വപ്നത്തിൽ എന്നെ ദർശിക്കുന്ന ദൈവത്തിങ്കിലേക്ക്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ എന്നെ ദർശിക്കുന്ന ദൂതന്മാർ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ എന്നെ സംസാരിക്കുന്ന ദൂതന്മാരുടെ ഒരു ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ സ്വപ്നത്തിൽ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ എന്നെ മാറ്റണമേ. മുമ്പേ ദൂരവും ലക്ഷ്യവും കാണിച്ച് ഡയറക്ഷൻ കാണിക്കുന്ന നക്ഷത്രങ്ങൾക്കുപരി എനിക്ക് സ്വപ്നത്തിലേക്ക് കടക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരോട് മടങ്ങിപ്പോയി. ഹെരോദ രാജാവിൻ്റെ അടുത്ത് പോകാതെ വേറെ വഴി അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ ദൂതൻ സ്വപ്നത്തിൽ അവരോട് കൽപ്പിച്ചു. അതിനുശേഷം അവർ പോയ ശേഷം യോസേഫിനെ അറിയാവല്ലോ, യോസേഫ് കർത്താവിൻ്റെ കൂടെ നടന്നതിനാൽ നിരന്തരം 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 സ്വപ്നത്തിലൂടെ അവനോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്ക എന്ന് പറഞ്ഞു. കാരണം ഹെരോദാവ് ശിശുവിനെ അന്വേഷിക്കുന്നു, അവനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവർ എഴുന്നേറ്റ് ശിശുവിനെയും കൂട്ടി പോകുവാനിടയായിത്തീർന്നു. കേവലം ഹെരോദാവ് മരിച്ചതിന് ശേഷം, അവൻ കഴിഞ്ഞു പോയതിനു ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ എഴുന്നേറ്റ് അങ്ങനെ തന്നെ ചെയ്തു. സ്വപ്നങ്ങളിൽ അവൻ നിരന്തരമായി സംസാരിക്കുവാനിടയായിത്തീർന്നു. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ അവനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സകലവും നിവൃത്തിയായെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരുമെന്നുള്ള പ്രവചനവും ഇനി നിടവൃത്തിയാകുവാൻ കാത്തിരിക്കുന്നു. രണ്ടാമതായി പറയുന്ന ഒരു സ്വപ്നം, ഒരു നക്ഷത്രം നമ്മളെ ദൂരം കാണിക്കുന്നതിലുപരി, നക്ഷത്രം നമ്മളെ അവൻ്റെയിലേക്ക് നയിക്കുന്നതിലുപരി, അവനുമായിട്ടുള്ള ഒരു അഗാധമായുള്ള ബന്ധം സൂക്ഷിക്കുന്ന ദൈവവൈതലേ, നിൻ്റെ മേൽ അവൻ സ്വപ്നത്തിൽ നിന്നോട് ഉത്തരം അരുളുവാനിടയായിത്തീരും, സ്വപ്നത്തിൽ നിന്നോട് സംസാരിക്കുവാനിടയായിത്തീരും. ആ ഒരു ബന്ധത്തിൻ്റെ വളർച്ചയിലേക്ക് നമ്മെ സ്വർഗം കൊണ്ടെത്തിക്കുവാനിടയായിത്തീരട്ടെ. മൂന്നാമത്തതും അവസാനത്തതുമായുള്ള പോയിൻ്റ് ഇങ്ങനെ പറയുന്നു,
അതിൻ്റെ 14-ാം വാക്യം, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. 16, ഹെരോദാവിൻ്റെ മരണത്തോളം അവനവിടെ പാർത്തു. മിസ്രയീമിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. സോറി, അതിൻ്റെ 16-ാം വാക്യം പറയുന്നു, വിദ്വാൻമാർ അവനെ കളിയാക്കിയെന്ന് ഹെരോദ രാജാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബദൽഹേമിൽ അവൻ്റെ കല്ലാ കതിരുകളെയും അതിരുകളെയും മാളയച്ചു കൊല്ലിച്ചു. സോ ബദൽഹേമിൽ റാമയിൽ ഒരു ശബ്ദം കേൾക്കുമാർ കരച്ചിലുകളും വലിയ നിലവിളികളും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു. അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അലമുറകൾ ഇട്ടുകൊണ്ട് ബദൽഹേമും ശെരിശലേമും മാറുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനത്തിൽ, ലോകരക്ഷിതാവിൻ്റെ ജനത്തിൽ, ലോകം രക്ഷിതാവിൻ്റെ ജനത്തിൽ ആ പ്രദേശം ത്തുള്ള സകലരും സകല കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുമ്പോൾ, ഇതാ മോശ പ്രവാചകന്റെ ജനന സമയത്തും ഇതാ ആ ശിശുക്കളെ മൊത്തം കൊന്നെടുക്കുവാൻ ഫറവോ കൽപ്പിച്ചത് നമുക്കറിയാം, ഈജിപ്ഷ്യൻ കൽപ്പിച്ചിരുന്നത് നമുക്കറിയാം. ഇതേപോലെ കൂട്ടക്കരച്ചിലുകൾ അവിടെ ഉയരുവാനിടയായി തീർന്നു. ചരിത്രം ആവർത്തിക്കുകയാണോ? അല്ലേ, അല്ലല്ല. ഒരു ആ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നടുക്കിയത് കൊണ്ട്, അനേകം ദൈവദാസന്മാരെ ചുട്ടരിച്ചതുകൊണ്ട്, തീയിട്ട് കത്തിച്ചതുകൊണ്ട് ഈ പ്രവചനം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സാമ്രാജ്യം അസ്തമിക്കുകയില്ല. ഈ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത് കൊണ്ട്, ഈ ചിലതിനെയെല്ലാം നശിപ്പിച്ചതുകൊണ്ട് നമ്മുടെ തലമുറകളെ വട്ടമിട്ട് പിടിക്കുന്ന ശത്രുക്കൾ നമ്മെ നശിപ്പിച്ചതുകൊണ്ട്, 1-ോ 2-ോ എണ്ണത്തിനെ തട്ടിയെടുത്തു കഴിഞ്ഞാൽ, 10-ോ 30-ോ എണ്ണത്തിനെ പിന്മാറ്റത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ, 10-ോ 100-ോ എണ്ണത്തിനെ മരണമഴി കൊന്നു മുടിച്ചു കഴിഞ്ഞാൽ, ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രസ്താവനം അടങ്ങുന്നതല്ല, അത് മുഴങ്ങുക തന്നെ ചെയ്യും. ആ കാലത്ത് യോഹനാൻ സ്ഥാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗം സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവൻ. 1-ോ 2-ോ എണ്ണത്തിനെ ചുട്ടുകരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സ്ഥാപനം മുടങ്ങുകയില്ല. ഇതിൻ്റെ സ്ഥാപകൻ യേശുവാകയാൽ, ഇത് സ്ഥാപിച്ചവൻ നസ്രനായ യേശുവാകയാൽ, ഈ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാപനം സ്വർഗത്തിൽ സ്ഥിരമായി പേരെഴുതിയിരിക്കുന്നതാകയാൽ, അത് ഞാൻ അനാദിയായുള്ളവൻ, ആദ്യനും അന്തനുമായുള്ളവൻ, ആൽഫയും ഒമേഘയുമായുള്ള ദൈവത്തിൻ്റെ നിത്യപത്നതയിലുള്ളതയാൽ, 1-ോ 2-ോ എണ്ണത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, 10-ോ 20-ോ എണ്ണത്തിനെ തകർത്ത് കളഞ്ഞാൽ, ഇത് ഈ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം മുടങ്ങുകയില്ല. അതിലും ഉപരി വീറോടുകൂടി എഴുന്നേൽക്കുവാൻ ദൈവജനം പിന്നെയും എഴുന്നേറ്റു മാറും. ഇത് ജനങ്ങൾ ലോകം മുഴുവനും അവൻ്റെ നാമത്തിന് വേണ്ടി എഴുന്നേറ്റ് വരുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.